ഗായ്സ്, ദിസ് ഇസ് ഡി എസ് വേൾഡ് ടെക് പ്ലസ്. ഞാൻ ഇന്നിവിടെ പറയുന്നത്, ടിക്ടോക്ക് പോലെയുള്ള ഒരുപാട് അപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. നമുക്ക് വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾക്കും ഒരുപാട് ഹാക്കിംഗ് ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാമെന്ന് എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്കതിൽ സീ ഓൾ ആപ്സ്, നമ്മുടെ മൊബൈലിലെ എല്ലാ അപ്ലിക്കേഷൻസും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് ആവശ്യമില്ലാത്ത അപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ അപ്ലിക്കേഷൻസും, ഇപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു, കുറച്ച് താഴേക്ക് വന്നാൽ പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ കണ്ടില്ലേ, കാലണ്ടർ, ക്യാമറ, കോണ്ടാക്ട്സ്, ലൊക്കേഷൻ, മൈക്രോഫോൺ, എല്ലാ പെർമിഷൻസും നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. മെയിനായി നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റും ഹാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമാണ് നമ്മൾ എല്ലാ പെർമിഷൻസും, നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ പെർമിഷൻസും നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ പെർമിഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്കിതിൽ ക്യാൻസൽ ചെയ്ത് കളയാം. കോണ്ടാക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എനേബിൾ ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ നമുക്കത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു മെയിൻ കാരണമായിട്ടാണ് ഈ ഒരു പെർമിഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അത് ബാക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ എടുക്കുന്നു. യെസ്, വാട്സാപ്പ് എടുത്ത ശേഷം അതിലെ പെർമിഷൻസ് നോക്കാം. ഇതിൽ ആവശ്യമില്ലാത്ത പെർമിഷൻസ് ഉണ്ടാകും. ലൊക്കേഷൻ, ലൊക്കേഷൻ ഓഫാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഓണായി കിടക്കാൻ ലൊക്കേഷൻ ഓഫ് ചെയ്യുക. അതുപോലെ മൈക്രോഫോൺ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ബാക്കിയൊക്കെ അങ്ങനെ എനേബിൾ ആയിക്കോട്ടെ. എക്സ്റ്റൻഡറിലെ പെർമിഷൻസ്, അതിൽ ഈ നമ്മൾ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമേ ഈ ലൊക്കേഷൻസിൻ്റെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നമുക്ക് എനേബിൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയത്തെല്ലാം ഈ ഒരു പെർമിഷൻസ് എല്ലാം നമ്മൾ ഡിസേബിൾ ആക്കി ഇടണം. മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. കൂടാതെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ നിന്നെല്ലാം ഓരോ അപ്ലിക്കേഷൻസ്, ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഫുൾ വേർഷൻ മേടിക്കേണ്ടതായിട്ടുള്ള അപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയി അതിൻ്റെ ക്രേക്കഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യും. പക്ഷേ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പെർമിഷൻ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പെർമിഷൻ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലായി നമ്മൾ ഹാക്ക് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറും. നമ്മളെ കോണ്ടാക്ട്സും മറ്റു കാര്യങ്ങളും എല്ലാം ഈ നമ്മൾ വാട്സപ്പിൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അക്കൗണ്ട്സിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എനേബിൾ എന്നൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ജസ്റ്റ് എനേബിൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ 6-digit നമ്പറാണ് നമുക്ക് ഒരു കോഡായിട്ട് ചോദിക്കുന്നത്. ഇനി നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന ഏത് തരം ഡാറ്റ ആയാലും ശരി, ആ ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ, മറ്റുള്ളൊരു ഫോണിൽ ആക്സസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാക്കർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, ഈ ഒരു 6 code നിർബന്ധമായി മസ്റ്റായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു 6 code, ഈ ഒരു 6 number സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വാട്സപ്പ് ഒരു 99% നമുക്ക് സെക്യൂർ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇതിൽ 1 2 3 4 5 6 അതുപോലെ അല്ലാതെ കുറച്ച് നല്ല ടെക്നിക്കലായിട്ടുള്ള നമ്പർ ഉപയോഗിച്ച് പാസ്വേഡ് ലോഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടെക്നിക്കലിന് ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഇപ്പോൾ 885 അങ്ങനെയൊക്കെ കുറച്ച് ഡിഫറെൻ്റായ നമ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നിടുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ കൺഫേം യുവർ പിന്നെ വീണ്ടും അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് അടിക്കുന്നു. ഇനി നമ്മളിവിടെ ഇമെയിൽ അടിക്കുക. നമ്മളെ ഇപ്പോൾ ഈ ഒരു പിൻ നമ്പർ നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഇമെയിൽ അഡ്രസ്സ് ഇതിൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അടിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്സ്. ആ സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെ നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. യെസ്, നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ 2-step verification ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൺ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഔട്ട്.